ഇങ്ങനൊരു സാധനോട് വെച്ചിട്ടില്ലായിരുന്നല്ലോ. ഇതെന്താ കാറ്റടിക്കാതെ ആടണ കാറ്റാടിയ. മത്തനും കൂടെ കിട്ടിയ എന്റെ പൊന്നമ്മയ്ക്ക് ഒരാഴ്ചത്തേക്കുള്ള കോട്ടയായി. തീറ്റിപ്പൊണ്ടോരം നേരെ ഒന്ന് ഇരട്ടിക്കോട്ടെ. ചേനയും മത്തനും കണ്ണം മാഷിന്റെ പറമ്പിൽ നിന്ന് ഒപ്പിക്കാം. കേറുന്നുമില്ല. ഇനി എപ്പോഴാവും ഇരട്ടി കിട്ടുക. മഞ്ഞപ്പിത്തം കണ്ടു എന്നാ തോന്നു. ഇനി ഈ നാട് മുഴുവൻ പാട്ടാക്കും. എന്താ വന്ന് വീണത്? ഞാൻ നീരാടാൻ ഇറങ്ങിയതല്ല. മൂത്ത കൊലയെടുത്ത് അയ്യോ ഒന്നും ചെയ്യലേ. പപ്പടം പൊടിഞ്ഞു പോകും. സ്വന്തം മോന്റെ തന്തയ്ക്ക് വിളിക്കാൻ നാണല്ലല്ലോ തന്ത. അയ്യോ ദാസിട്ട് ഒന്ന് അടങ്ങ. ദാസിട്ടില്ലെങ്കിലും ഞങ്ങളെ കണ്ടപ്പോ ഓടിയോ. കർഷകശ്രീ അവാർഡ്. കർഷകശ്രീയോ? ഈശ്വര, ഇതെങ്ങനെ സംഭവിച്ചു? ഒരു മണ്ണിനെ പോലും കൈകൊണ്ട് തൊടാത്ത എനിക്ക് കർഷകശ്രീ അവാർഡോ? അയ്യേ, ദാസേട്ടനല്ല ദേവേട്ടന്. എന്തായാലും ദേവന് കർഷകശ്രീ അവാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് മുങ്ങിക്കുളിക്കാം. എന്താ പറഞ്ഞില്ല? ലീന, താങ്ക്സ്. എന്റെ കാത്തിരിപ്പ് അല്ല കാത്തിരിപ്പ് സഫലമായി. വാട്ട്? ലീന വന്നല്ലോ. അതിനെന്താ? ഒന്നുമില്ല. ബെന്നി എവിടെ? ആ, ഞാൻ കണ്ടില്ല. കണ്ടാൽ ഞാൻ അന്വേഷണമായിട്ട് പറയണം. വരട്ടെ, ബൈ. ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനം ഇതാ ഇതാ. സുഹൃത്തുക്കളെ, വർഷങ്ങളായി പൂട്ടിക്കിടന്നിരുന്ന ചിറ്റാരിക്കടവിലെ ഏക സിനിമ തിയേറ്റർ ലക്ഷ്മി ടാക്കീസ് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയാണ്. ലക്ഷ്മി ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ പ്രദർശനത്തിനെത്തുന്ന പ്രഥമ ചിത്രം ഇതാ കുമാര സംഭവം, പുണ്യ പുരാണ മഹാസംഭവം. ആബാലവൃദ്ധം ജനങ്ങളെ ഭക്തിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പിടിച്ചിരുത്തുന്ന സംഭവം കുമാര സംഭവം. കൈലാസത്തെ കിടുകിട വിറപ്പിച്ച പരമശിവന്റെ കണ്ണുനീരിൽ കുതിർന്ന കഥന കാവ്യം. ആരാണ് ഗംഗ? എന്തിനാണ് പാർവതി പൊട്ടിത്തെറിച്ചത്? ദക്ഷന്റെ മനസ്ഥിതി എന്താണ്? ഇതിന്റെ ഉത്തരം കാണുവാൻ ചിറ്റാരിക്കടവ് ലക്ഷ്മി തിയേറ്ററിൽ നിങ്ങൾ വരിക. ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ, 2:30, 6:30, 9:30. കുമാര സംഭവം, കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവം കുമാര സംഭവം. ദിവസേന നിർത്ത് നിർത്ത് നിർത്ത്. കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ പറഞ്ഞാൽ കളക്ഷൻ കിട്ടും. കൈലാസത്തിലെ ഹിമവൽ സാനുക്കളിൽ പാർവതിയും പരമശിവനും ചേർന്നൊരുക്കുന്ന പ്രണയരംഗങ്ങൾ, പ്രേക്ഷകരെ കുടുകുട പൊട്ടിച്ചിരിപ്പിക്കുന്ന ഹാസ്യരംഗങ്ങൾ. ഒരാളോട് മരിച്ചു കിടക്കുന്നു, അപ്പോഴവന്റെ വിട്ടോടാ. ചിച്ചാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ കുമാര സംഭവം, ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ. എത്ര
റാഞ്ചി എന്താ മുലാളി? ആ ഭാസ്കരൻ കള്ളുമായിട്ട് വരുമ്പോ 100 രൂപ കൊടുത്തേക്കണം. ഓ, ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരലുണ്ടാവില്ല, ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്യാനുണ്ടാവും. ആ നീ മുങ്ങിക്കളയരുത്. ശരി, ആദ്യത്തെ ഷോ ഫുള്ളായല്ലേ, നാണക്കേട് കേശുവിനല്ലേ, എനിക്കാ ഒരു ഷാപ്പ് ഉണ്ടടക്ക്. അല്ല തങ്കച്ചു, ഈ സിനിമയും കള്ളും തമ്മിൽ എന്താ ബന്ധം? എടാ മോനെ, സിനിമ കള്ള് രാഷ്ട്രീയം ഇത് മൂന്നും ഒരു അമ്മ പറ്റ മക്കളാ, അറിയില്ലല്ലേ. ആ ഇവിടെ ഇവിടെ വിട്ടോ. എന്തൊക്കെയുണ്ട് സഹോദരന്റെ വിശേഷങ്ങൾ? ഏതാ ഈ സഹോദരൻ കണ്ടില്ലേ, കുഷ്ഠരോഗം കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ഒരു ജ്യേഷ്ഠ. കുഷ്ഠരോഗികളെ സ്വന്തം സഹോദരങ്ങളായി കരുതണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്? സഹോദരൻ ഒരു ഉപകാരം ചെയ്യാമോ? ഈ സഹോദരനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാം. കൊണ്ടുപോകാമായിരുന്നു, പക്ഷെ ഞാൻ ഇന്ന് അല്പ ബിസിയാ. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ ഒരു കൂട്ടായ്മ കഴിഞ്ഞ് വരികയാണ് ഇപ്പോൾ. ഇനി ഒരു ദുബായിക്കാരന്റെ വീട്ടിൽ കൂട്ടായ്മയുണ്ട്. വരട്ടെ സഹോദരനെ, പാപിയായ ഈ സഹോദരനെ ദൈവം രക്ഷിക്കട്ടെ. പരമദ്രോഹി, എന്റെ സൈക്കിളിൽ തന്നെ കേറ്റണം. വെള്ളപ്പെയിന്റ് അടിച്ചെന്ന് പറഞ്ഞ് ഇതെന്താ ആംബുലൻസ് ആണോ? എന്ന് തീരും എന്റെ കുഷ്ഠ കഷ്ടവി മണ്ണിൽ. അയ്യോച്ച, അത് അയ്യവാച്ചനായിരുന്നോ? അയ്യവാച്ച സഹോദര, സഹോദര ആള് മാറിപ്പോയി. സഹോദര ഇല്ല, സഹോദര മാറി. സഹോദര ഇല്ല, സഹോദര എന്റെ പൊന്നു. സഹോദര ആറുന്നില്ല. സഹോദര നിക്ക്, സഹോദര എന്റെ ദൈവം നിൽക്കുന്നില്ല. സഹോദര ഓ നിക്ക്, സഹോദര നിർത്തല്ല ദൈവമേ. ഒരു വെളുത്ത ഭ്രാന്തൻ മോളെ, വെളുത്ത ഭ്രാന്തൻ നിന്റെ. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെയും. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ. പുള്ളി, 4 biscuits ഫോർ യു. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേന്. എക്സ്ക്യൂസ് മീ, ഉസോലിനുടെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ, ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാറ് തന്നിട്ട് വയറ്റിൽ പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിൽ നിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 100 അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമന കുട്ട കുറയ്ക്കണ്ട, ഇതാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴിയാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ. എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ? ഞാൻ തൊഴിലാളിയാണ് എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടിമേനോൻ എന്ന് വിളിക്കുന്നത്. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരഗസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തൊന്നും വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ, ആ ഇത് ഈ ജന്മം ശരിയാവില്ല കാഷ്ടം. ഒരുത്തനെന്റെ മുഖത്ത് നോക്കി പട്ടി വിളിച്ചാൽ ആ കോംപ്ലിമെന്റ് ഞാൻ ഷേക്കേണ്ടി. ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, തല്ലിന് പകരം തലോടൽ കിട്ടിയാണ്. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. മംഗലഞ്ചി ഇറങ്ങിയാട്ടെ. മംഗലഞ്ചി, ഇവിടെയാണ് ബാറ് വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും
മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. അതെന്താ കാണുന്നത്? ഷാപ്പ്. എന്ത് ഷാപ്പ്? കള്ള് ഷാപ്പ്. ഇവിടെ എത്ര ഷാപ്പുകളുണ്ട്? ഇവിടെ ഒരു ഒറ്റ ഷാപ്പേ ഉള്ളൂ, നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷാപ്പാണ്. ഇവിടെ കൂടുതൽ പേരും കള്ളാ കുടിക്കുന്നത്. കൂടുതലും എന്ന് വെച്ചാൽ ഒരു 90% ആൾക്കാർ. ഭഗവാനെ, 90% ആളുകൾ കള്ളു കുടിക്കുന്ന ഒരു ഗ്രാമം, അതും മഹാത്മജിക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ. അതെ, ഇവിടെ കൂടുതൽ പേർക്കും കള്ള ഇഷ്ടം. കള്ള് നമ്മുടെ ദേശീയ പാനീയമാണല്ലോ. പിന്നെ എന്തിനാണ് മംഗലഞ്ചി ഒരു വിദേശി? അപ്പൊ പിന്നെ പന്തൽ എവിടെയാ കിട്ടുന്നത്? മുള ഓല ഒക്കെ. ആരാ ഈ ഷാപ്പിന്റെ ഉടമസ്ഥൻ? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ അത് ഉടമസ്ഥൻ ആരുമായിക്കൊള്ളട്ടെ, ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തൽ. അപ്പൊ കെ ബാർ? ബാർ ആരംഭിച്ചിട്ടില്ലല്ലോ, ആദ്യം ഷാപ്പ് പൂട്ടിക്കട്ടെ, എന്നിട്ടാവാം പന്തൽ ഇവിടെ. മംഗലഞ്ചി ഓടാടാ, നിക്കട ഇവിടെ. ആഭാസ ഓടാ. ഇവരിൽ ആരുടെ ഭാര്യയുടെ നീ കയറി പിടിച്ചത്? അയ്യോ, നീയക്ക് കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ. പിടിച്ച് 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 ജാരൻ ജാരൻ. യവൻ ജാറിനൊന്നും അല്ല, ആരുടെ ഭാര്യ വിട്ട് പിടിച്ചിട്ടില്ല. യവൻ ഞങ്ങളുടെ കുറെ പണം കടം വാങ്ങിച്ചിട്ടുണ്ട്, എപ്പ ചോദിച്ചാലും ഇല്ലെന്ന് പറയും. ഇപ്പൊ യവനോ ലോട്ടറി അടിച്ചിട്ടുണ്ട്, ആ കാശും കൊണ്ട് മുങ്ങാനുള്ള പരിപാടിയാ. സത്യമാണോ ഈ പറയുന്നത്? അതെ. എത്ര രൂപയ്ക്ക്? ടിക്കറ്റ് പോക്കറ്റിലുണ്ട്, നമ്പർ പത്രത്തിലുണ്ട്, ഞങ്ങൾ കണ്ടതാ. ടിക്കറ്റ് എടുക്കണോ? ഇത് പഴയതൊന്നും അല്ലല്ലോ. അല്ലാന്ന്, പത്രത്തിൽ നമ്പറുണ്ട്. ആ ടിക്കറ്റ് ഇങ്ങനാ, ഇപ്പൊ തന്നെ ലോട്ടറി ഓഫീസ് കൊടുത്ത് കാശ് വാങ്ങി ഞങ്ങളുടെ ഒക്കെ കാശ് എടുത്തതിന് ശേഷം ബാക്കി അവർ കൊടുത്താൽ. പക്ഷേ ജപ്പാനിൽ ലോട്ടറി അടിച്ചാലുണ്ടല്ലോ, ഈ ജാതി തരികടന്ന് അവിടെ നടക്കൂല. കടം മേടിച്ച് അവിടെ തിരി കൊടുക്കേ വേണ്ട. ജപ്പാനി അച്ഛനെ അളിയാന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണോ തന്റെ തന്തയെ താൻ വിളിക്കുന്നത്? മര്യാദക്ക് കാശ് കൊടുക്കുന്നോ? അതോ എന്റെ പൊന്നുണ്ണുണ്ണിച്ചാ, ഞാൻ പറയുന്നത് മുഴുവൻ ഒന്ന് കേക്ക്. നീ ഒരു പുല്ലും പറയണ്ട, പറഞ്ഞോക്കെ മതി. ആ, നിങ്ങൾക്ക് എത്ര രൂപ തരണ്ട്? എനിക്ക് 17000. എനിക്ക് 14000. എനിക്ക് 25000. ബാക്കിയുള്ളവർക്കെല്ലാം ചേർത്ത് 50000. ഈ ടിക്കറ്റ് ഞാൻ ക്യാഷ് ചെയ്യും. അതെ, ശരിയാവും. ആ, നിങ്ങൾക്ക് കിട്ടാനുള്ള തുകയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ പറയും, എല്ലാവരും മറ്റന്നാ രാവിലെ എന്റെ വീട്ടിൽ വരിക, കാശ് ഞാൻ തരും. അയ്യോ, ഞാൻ പറയുന്നത് നീ ഒന്നും പറയണ്ട. പുല്ലേ, ഉണ്ണുണ്ണിച്ചായ പറഞ്ഞാ ഞങ്ങൾക്ക് സമ്മതം. ആ ഓക്കെ, എല്ലാരും പൊയ്ക്കോളൂ. ആ വാ പോ. ഞാനില്ലായിരുന്നെങ്കിൽ അവന്മാരെല്ലാരും കൂടി നിന്റെ ജപ്പാനെ ഇടിച്ച് ഹിറോഷിമ ആക്കിയനെ. അതുകൊണ്ട് നിന്റെ ജീവൻ രക്ഷിച്ചേനെ. കിട്ടുന്നേ പാതി ഞാൻ എടുക്കും, ബാക്കി കടം വിട്ടിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് തരും. എന്തായാലും ഇത്രയൊക്കെ ആക്കി സ്ഥിരിക്കെ, ഇനി ഉണ്ണുണ്ണിച്ചാന്റെ ഇഷ്ടം. ഓക്കെ, എത്ര രൂപയാണോ ഫസ്റ്റ് പ്രൈസ്? ഫസ്റ്റ് പ്രൈസ് 50 ലക്ഷം. ഓഹോ, 10 രൂപയാ. ഏറ്റവും അടിയിലുണ്ട് ഒറ്റയക്കം നോക്ക്. നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസി കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാലും എന്റെ പഴവങ്ങാടി ഗണപതി, നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചാർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി ഇറക്കാനേ, ഇയാളെന്തിനാ വഴി ഒന്നര വെക്കിട്ട് കിടന്നു? ചൂടാവും ചൂടാവും അങ്ങനെ ചൂടാവും ചൂടാവും. എടോ, ആൾക്കാരെ ഇടം കൊല്ലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കൊറോ, അവരൊന്നിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയാലോ? ഇത് പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടു, നടു റോഡ് വെച്ച് തന്നെ ഒരു അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞു തരാം. പോയി പെറ്റീഷൻ പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ലേ തരില്ല, തരില്ല. സാരിയാ ഉരിഞ്ഞെടുക്കാൻ പോവാ, അല്ലെങ്കിൽ മാലയാ പൊട്ടിച്ചെടുക്കും. കൂടട്ടെ, ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിച്ച് പോടാ. മരക്കഴുതകൾ ചുമ്മാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയോ?
ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്നറിയുന്നല്ലോ. റോഡിലാണോ പാവരിക്ക് കിടക്കുന്നത്? പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണം. പോടാ പുല്ലേ, എഴുന്നേക്കണം. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യല, എന്റെ സ്വഭാവം പറഞ്ഞേ. എന്നെ അറസ്റ്റ് ചെയ്യോ? ഞാൻ പായും തല്ലനെ എടുത്തോളെ. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. വണ്ടി വണ്ടി. ഗുഡ് മോർണിംഗ് സാർ, താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ, അപ്പൊ വാടകയില്ലാതെ താമസിക്കാന്ന് കരുതിയല്ലേ? അയ്യോ സാർ, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാലും ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാനിവിടെ മനസമാനോട് ഒന്ന് കിടന്നോട്ടെ. സാർ, നോർമൽ അല്ലേ തോന്നുന്നു. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ മനെ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ഫ്രീ 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 അല്ലേ സാർ? അത് കിടന്നോട്ടെ. നീ എന്തിനാടാ റോഡിൽ പാവിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായി വിരിച്ചു. അതൊരു തെറ്റാ. വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവിരിക്കും. തല്ലിക്കൊള്ളൂ സാർ. സാറിന്റെ കൈത്തെരുപ്പ് തീർത്തോളൂ. സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? താരം തല്ലിക്കൊള്ളൂ, താരം തല്ലിക്കൊള്ളൂ. സന്തോഷം. എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്ക് വശം കലക്കും, ട്രെയിനിന് ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെയും കിഡ്നാപ്പ് ചെയ്യും. എന്നെ ലോക്കപ്പിൽ അടയ്ക്കും പറയുന്നുണ്ടോ? അതെ, ഇട്ടിട്ടില്ല. വേണേ നോക്കി ചുവന്ന പട്ടിൽ പൊതിഞ്ഞ പല്ലക്കിൽ നിന്നും അവരെന്നെ നിഷ്കരണം വലിച്ച് താഴെ ഇറക്കി അയാളെന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു. വീണപ്പോ നിന്റെ തല നിലത്തടിച്ചോ മോനെ? നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദ വേൾഡ് ആൻഡ് വേൾഡ് ഈസ് ഇമ്പോസിബിൾ ഫോർ നത്തിങ് ഈസ്. എന്ന് വെച്ചാൽ യുദ്ധം കഴിഞ്ഞാ പിന്നെ ഒന്നുമില്ല. ഞാൻ ആരാണെന്ന് അറിയോ? തനിക്ക് തനിക്കോ? ഞാൻ നിന്റെ അച്ഛനാ. അച്ഛ, ബൗത്തച്ഛ, കൊച്ചച്ഛ, മുത്തച്ഛ, അപ്പച്ഛ, എന്റെ പൊന്നച്ഛ. ഓഹോ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? അല്ല, ഒരു മാട്ട നാടകമില്ല നടനാ. ചെയ്യ് തലയിടിച്ച് വീണതിന് ശേഷം ഇപ്പൊ പറയുന്നെല്ലാം തരതിരിച്ച. എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കര? ഭാസ്കരൻ എന്റെ പേര്. മോന്റെ പേര് ജഗദീന്ദ്രൻ. ജഗത്തിന്റെ ഇന്ദ്രൻ. മിസ്റ്റർ ജഗദീന്ദ്രൻ. എന്റെ മോൻ എന്ത് പറ്റി? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോ എല്ലാം ശരിയാകും. നിങ്ങളല്ല, ഇയാള്. ഇയാളൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നമുക്ക് ആവത്തുണ്ട്. അപ്പൊ പണ്ടത്തെ പോലെ ശങ്കരൻ തെങ്ങേ തന്നെ അല്ലേ? അയ്യോ, ഇതെവിടാ സ്ഥലം? മെന്റൽ ഹോസ്പിറ്റൽ ആണോ? മുമ്പ് നമ്മുടെ വീടായിരുന്നു, ഇപ്പൊ വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് ആണ്. വൈറ്റ് ഹൗസ്, വൈറ്റ് ഹൗസ്. മോനെ, നമുക്ക് ആശുപത്രി പോണ്ടേ? മോന്റെ അസുഖം മാറണ്ടേ? ഇയാളെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക.
ഞാൻ എടുത്തിട്ട് ശരിക്കൊന്ന് പെരുമാറുകയുണ്ടല്ലോ. ഇയാൾ ആശുപത്രിയിൽ ഇറങ്ങലുണ്ടാവില്ല, കേട്ടോ ബുഷേ. ഇത് നീട്ടിക്കൊണ്ട് പോയാ നീ മുഴുപ്രാതായി. അത് കാണാൻ അച്ഛന് വയ്യ. ഇത് ഒറിജിനൽ ആണല്ലോ. അനിയായി ഒരുപാട് കാര്യങ്ങൾ പറയാം. അത് ആരാ ഓടി വരുന്നത്? ഒരു മെന്റൽ കേസ്. എന്നെ ചേസ് ചെയ്യാ എന്നാ അയാളെ ഞാൻ മാനേജ് ചെയ്തോളാം. വീട്ടിലേക്ക് പോയി അവിടെ വന്നിട്ട് നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. വീട്ടിൽ കൊണ്ടാക്കിക്കണം. നീ വേഗം വീട്ടിലേക്ക് വരണം. വേഗം വേഗം വിട്ടോ. അവിടെ അയ്യോ നീ കണ്ടില്ലേ നമ്മുടെ ജഗതിമോന് പ്രാന്ത. അവരുള്ളേ പോയി. ധൈര്യമായിട്ടിരിക്കാൻ. 10 മിനിറ്റകം അസുഖം മാറി ജഗതി ചേട്ടൻ ഇവിടെ തന്നെ എത്തും. അതെങ്ങനെ നിനക്കറിയാം? ഇപ്പൊ എന്തെങ്കിലും അറിയാവുന്നത് എനിക്ക് മാത്രമാ. ചേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. എന്താ ചേട്ടാ താമസിച്ചേ? താമസിച്ചതോ? ഡോക്ടർ പോണം, നേഴ്സുമാര് പോണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാർ മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കൊറേ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? ജ്യേഷ്ഠാ വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്ത ആശുപത്രി കഴിയണമെങ്കിൽ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ ആ അവസ്ഥ? ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊലങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി, അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ ഒന്ന് മുറുക്കണമല്ലോ. നീ ആ കഴിഞ്ഞു കിടക്കില്ലേ, ഞാൻ മുറുക്കി തരാം. പോയി അല്ല നിക്ക് ബാക്കി കാശ്. എന്താ ഉറക്കം വന്നതാ? ഓ ഇങ്ങനെയാണോ ദൈവമായി ഉറക്കം വരുന്നത്? ഇനിയെങ്കിലും ഇറങ്ങച്ചോ. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല ഷൂസിന്റെ അടി ചാണകം അച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പോക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാം അച്ചോ. സോറി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഉണ്ണുണ്ണി എത്തിയപ്പോ താമസിച്ചു, എന്റെ കുഴപ്പമല്ല. സാറേ 8 മണിക്ക് പെട്ടിയായിട്ട്. ഉണ്ണുണ്ണിയല്ല ഇവർ, മണ്ണുണ്ണിയാ. തലക്കകത്ത് മുഴുവൻ മണ്ണാ. ഇവന്റെ ഭാര്യ ഡേസി മിടിക്കുക. ഇത് കഴുത തനിക്ക് ഇവനെ തന്നിട്ട് അവളെ ഞാൻ എടുത്തോളാം. വേണ്ട, എനിക്ക് അവള് തന്നെ മതി. മിടുമിടുക്കുക. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? അപ്പൊ മനസ്സമ്മതം അടുത്ത ഞായറാഴ്ച. ബോബിയോട് കൂടെ പറഞ്ഞേക്കാം. ബോബി, അവന് ബോബി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളങ്ങ് തീരുമാനിച്ചാ മതി. ചായ. സോറി, പണ്ടത്തെ പോലെ ഒന്നും അല്ലടോ വിവാഹം. സ്വർഗത്തിലൊന്നും അല്ല, ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവർ പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താണോ കാല പിടിക്കുന്നത്? അല്ല കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കും. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ, ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ടെന്ന്. ബോബി കേട്ടിട്ടില്ലേ, എനിക്ക് 2 കേസ് അറിയാം.
ഇവനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാതാജി എന്ത് പറയുന്നു? കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ? അച്ചോ ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാൻ എന്നാ പോട്ടെ, ഓഫീസിലേക്കല്ലേ. ശരി പോയിക്കോ. കടക്കാരൻ മരിച്ച ലക്ഷണമാണ്. ആ ഹലോ ചേട്ടാ. ആ വരുന്നു വരുന്നു. ഒരു പാക്കറ്റ് ട്രിപ്പിൾ ഫൈവ്. ട്രിപ്പിൾ ഫൈവ് ഇവിടെ ഇല്ല. അയ്യോ, ഡബിൾ ഫൈവ് കാണുമോ? അതും ഇല്ല. ഒരു പാക്കറ്റ് സിംഗിൾ ഫൈവ് എങ്കിലും വാങ്ങി വെച്ചൂടോ? ആ ശ്രമിക്കാം. അടച്ചിട്ട് മണലി വരാൻ പോടേ. ഇറക്കാം. മുയലാളി മുയലാളി മുയലാളി. Yes, what happened? ട്രിപ്പിൾ ഫൈവ് ഈ നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല ബാക്കി താനെടുത്തു. ഇതിന്റെ ബാക്കി കുടിച്ചോ. ആ നൂറ് ഇല്ല എന്നിട്ടാ. ഈ പത്തിരി കുടിച്ചോ, അതിന്റെ ബാക്കി എടുത്തോ. പോലീസ് സ്റ്റേഷൻ ചതിച്ചേശ്വര. മുതലാളി മുതലാളി ഇത്രയും കാലം ലോക്കപ്പിലായിരുന്നു താമസിച്ചിരുന്നത്. പിന്നെ വാടക വീടെന്ന് പറഞ്ഞതോ? ഓ മനസ്സിലായി. വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷൻ വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ. രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ടലക്കാതെ വണ്ടി കയറിയിടാ. നീ ഒരു ഡ്രൈവറാണ്, ഞാൻ പോയിട്ട് പോന്നേക്കാം. മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കണമായിരിക്കും. കള്ളൻ പോയിട്ട് വരട്ടെ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടുത്തെ പഴയൊരു അന്തേവാസിയാ. ഏതാ സെക്ഷൻ മോഷണോ പിടിച്ചോ? അയ്യോ, അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ്. ഓ മനസ്സിലായി, ഡ്രൈവർ ഓമനക്കുട്ടൻ. അതെ, ഡ്രൈവർ ഇവിടെ മതിയാക്കി തന്നെ സർക്കസിൽ ചേർന്നോ? എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഞാൻ അഭ്യാസം കാണിച്ചില്ലല്ലോ. ഈ ബഫൂൺ വേഷം കണ്ടിട്ട് ചോദിച്ചതാ? ഞാൻ അഭ്യാസിയാണെന്ന് എനിക്കറിയാം. നിന്ന നിൽപ്പ് മുങ്ങുന്ന അഭ്യാസി. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, വിഴുങ്ങാൻ പോയതാ. വിഴുങ്ങാനോ? അതെ, ഹൈദരാബാദിൽ ആസ്മാക്കുള്ള ഒരു മീൻ വിഴുങ്ങാൻ പോയതാ. ആസ്മ മാറണമെങ്കിൽ മീൻ മാത്രം വിഴിഞ്ഞാൽ പോരായിരുന്നു ഓമനക്കുട്ട. നാലഞ്ചു മാസത്തെ വാടക കൂടി വിഴുങ്ങണോ? കുടിശ്ശിക തീർത്ത് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി വന്നാ. ഓമനക്കുട്ട, താൻ ആദ്യം ആ വീട്ടുടമസ്ഥന്റെ കുടിശ്ശി മുഴുവൻ തീർത്തുകൊട്. ഇവിടെ താമസിക്കുന്ന കാര്യം ഒരു അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ചിന്തിച്ചാ മതി. അഞ്ചു കൊല്ലോ? സർക്കാർ കാര്യമല്ലേ, പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുകയെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ? അല്ല സാറും പോലീസുകാരന്മാരും കൂടും കുടുക്കെടുത്തോണ്ട് ഒഴിഞ്ഞു എന്നാലേ എനിക്കിവിടെ. ഓഹോ, അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാണല്ലേ. വേറെ വഴിയൊന്നുമില്ലല്ലോ. നട്ടല്ല മുളകം ഒന്നും എടുക്കണ്ട, രണ്ടും എടുക്കണ്ട. ഇവന്റെ സാധന സാമഗ്രികളില്ലേ, ഒരു മട്ടത്തിലും പ്രതിമ എല്ലായിടത്തും പോകാം. പിടി, അതെ അതോടെ എടുത്തോണ്ട് പോ. അല്ല പോയി വല്ല ശനിയാഴ്ചയും വാസാമി, എവിടെ നോക്കിയാലും ഉണ്ട് കാവ്യം കതറും. രാത്രിയാണോ പിച്ച ഉണ്ടാകാറ്? പിച്ചക്കാരൻ നിന്റെ അച്ഛൻ പുറകുല്ലേ. ആ പിച്ചക്കാരൻ പട്ടി. അയ്യോ എന്താ കാര്യം പറഞ്ഞപ്പോ മർമ്മത്തേറെ പിടിക്കുന്നു. ഇയാൾ സ്വാമിയോ ആ സ്വാമിയോ? മർമാണി സുശീല. ഏതാ ഈ മർക്കടം? വിവരദോഷി ബെല്ലാ കുളിച്ചാതി. നീ മിണ്ടരുത്, ഒരക്ഷരം മിണ്ടി പോരുത്. സ്വാമി ആരാണെന്ന് എനിക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമയാണ്. പ്രതിമയാ അല്ല പ്രതിമ, കലവിട. അതിന് വേറെ ആളെ നോക്കിയാ വീഴ. എന്റെ മർമ്മം കണ്ടില്ലല്ലോ. നിനക്ക് എവിടെ നട ബാക്കിയുള്ളവർക്കാർക്കും ഇല്ലാത്ത പോലെ ശരീരം മുഴുത്തപ്പെടുത്ത് മർമ്മമുണ്ട്. വരുന്നു സ്വാമി. പോയി ക്ലാസ് വെള്ളം എടുത്തിട്ടോടാ. മിലിട്ടറിയാ, എവിടെ നിന്ന് ഒപ്പിച്ചാവോ? ഒരു പട്ടാളക്കാരൻ കൈ നോക്കാൻ വന്നു. എങ്ങനെയുണ്ട്? താമസിയാതെ വെടി തീരും.
എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെച്ചിന് മാപ്പ്. സുശീലൻ പറഞ്ഞപ്പോഴേ അങ്ങയെക്കുറിച്ചും അങ്ങയുടെ സിദ്ധികളെ കുറിച്ചും എനിക്ക് മനസ്സിലായത്. സ്വാമി, അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു. ഈ ഗ്ലാസ് അടുക്കളയിൽ കൊണ്ടുവയ്ക്ക്, ഇല്ലേ തട്ടി വീണ് പൊട്ടും. സ്വാമി, ഓടാ പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ. ഓടാ, സ്വാമി പറയുന്ന പോലെ കേൾക്കുപ്പോ. സ്വാമി, പോയി കുറിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോടാ, പെറുക്കി ഓടാ പോപ്പാ. നിന്നെ ഒന്ന് കുറിപ്പിക്കാമടാ പെറുക്കി. ഞാൻ സ്വാമിയെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുന്നു. എന്താ പ്രശ്നം? സ്വന്തമായി ഒരു കമ്പനി നടത്തുന്ന ഒരു ഇടത്തരക്കാരൻ മുതലാളി. എങ്ങനെയെങ്കിലും ഈ കമ്പനി പൂട്ടിക്കാൻ വേണ്ടി അന്യായമായ ഓരോ ഡിമാൻഡുകൾ ഉന്നയിച്ച് അവിടുത്തെ തൊഴിലാളികളെ സമരത്തിനിറക്കിയിരിക്കുന്ന ഒരു തൊഴിലാളി നേതാവ്. ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. ഏത് സിനിമയുടെ? ബ്ലണ്ടർ ഡാനിയൽ. സ്വാമി, ഇത് സിനിമയൊന്നുമല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാ. ഓ, സീരിയലാണല്ലേ, പറയൂ. നാട്ടിലെ ചില പ്രമാണികളുടെ പിൻബലത്തിലാണ് ഈ തൊഴിലാളി നേതാവ് കിടന്ന് വിലസുന്നത്. ഗതികെട്ടെ ഈ മുതലാളിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം സ്വാമിയുടെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നുണ്ടോ? ഒന്നുകൂടെ എന്റെ അടുത്തല്ലേ ബിമ്മിട്ട മിക്സർ നീ തിന്നിട്ടില്ലല്ലോടാ കുക്കുടാനന്താ. ഈ പ്രശ്നത്തിനുള്ള ഒരേ ഒരു ഏക പോംവഴി ആ നേതാവിനെ എന്നേക്കുമായി ഒതുക്കുക എന്നുള്ളതാണ്. അതെ സ്വാമി, അതാണ് വേണ്ടത്. പണക്കാരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് സാമ്പത്തികമായി അയാളെ ഒതുക്കാൻ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നേതാവായതുകൊണ്ട് ശാരീരിക പീഡനത്തിലൂടെ ഒതുക്കാൻ ശ്രമിച്ചാൽ ശ്രമിച്ച മുതലാളി അടി കൊണ്ട് പിരിഞ്ഞു പോകും. പിന്നെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ഏറ്റവും ശക്തവും ബുദ്ധിപൂർവമായ വഴി. മിച്ചർ വഴി എന്താണെന്ന് പറഞ്ഞില്ല. ആർത്തി പാടില്ല, പറയാം. ഈ തൊഴിലാളി നേതാവിനെ തന്നെ കമ്പനി ഏൽപ്പിച്ചിട്ട് അതിന്റെ ഉടമസ്ഥനോട് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി മുങ്ങാൻ പറയാം. ഒരു മാസത്തിനകം തൊഴിലാളി നേതാവ് മുതലാളി എവിടെ ഉണ്ടെങ്കിലും തപ്പിപ്പിടിച്ച് ഈ കമ്പനി തിരികെ ഏൽപ്പിക്കും. എങ്ങനുണ്ട് അനിയാ സുശീല, ഈ പെണ്ണും കമ്പനി ഒരുപോലെയാ. വേറൊരാളുടെ കയ്യിൽ ഇരിക്കുമ്പോ നമുക്ക് സ്വന്തമാക്കാൻ തോന്നും. കൈ കിട്ടിയാ വല്ലവന്റെ തലയെ കെട്ടി വെക്കാൻ തോന്നും. ഉണ്ടവന് പാ കിട്ടാഞ്ഞിട്ട്, ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. ഇല്ലാതെ പൊരുൾ മീതി എല്ലോർക്കും ആശി വരും. ഇക്കരക്ക എനിക്ക് ഉടനെ ഒരു ഭജനയ്ക്ക് പോണം. സ്വാമി, സ്വാമിയുടെ എന്താ ഈ മണ്ടത്തരം പറഞ്ഞുതരാനാണോ സ്വാമി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഇത് ഞാൻ പറഞ്ഞു തരില്ലായിരുന്നോ? അതല്ലടാ, അയാൾ പറഞ്ഞ മണ്ടത്തരത്തിലും ഒരു ചെറിയ ബുദ്ധി ഒളിഞ്ഞു കിടപ്പുണ്ട്. മനസ്സിലായില്ല. എന്നേക്കുമായി അല്ലാതെ കുറച്ചു നാളത്തേക്ക് നമ്മൾ ഐവാച്ചിനെ ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഐഡിയ, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഐവാച്ചിനെ ഒളിവിൽ താമസിപ്പിച്ചാലോ? എന്നിട്ട് ഐവാച്ചനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു പരസ്യം നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നു. ഐവാച്ചനെ തട്ടിക്കൊണ്ടുപോയത് ലോലനാണെന്ന് ഒരു പ്രചരണവും നമ്മൾ അയച്ചുവിടുന്നു. എങ്ങനെയുണ്ടോ? പ്രചരണത്തോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി, വകുപ്പ് ക്രിമിനലാവും. തൊഴിലാളികൾ ലോലനെതിരായി തിരിയുമ്പോൾ ലോലൻ സമരം പിൻവലിക്കാൻ നിർബന്ധിതനായി തീരും. അങ്ങനെ ഐവാച്ചനെ കുടുംബത്തോടെ തട്ടിക്കളയുമെന്ന ലോലന്റെ ഭീഷണി നമ്മൾ അയാൾക്കെതിരായി തന്നെ ഉപയോഗിക്കും. ഈ കേസോടുകൂടി ഞാനൊരു കേറ്റം കേറുകടാ. എന്താടാ, എനിക്കും ഒരു ചെറിയ ഭജന നടത്തണം. ഭജന? സുശീല, മിച്ചറെ കഴിക്കല്ലേ. എന്താടാ, അതില് വിമ്മിട്ടിട്ടുണ്ട്.